ഞാൻ അന്ന് മുകേഷ് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, ശ്രീനിവാസ് അഭിനയിച്ചിട്ടുണ്ട്, വേണുചേട്ടൻ, സുകുമാരി ചേച്ചി, അവരുടെ ഇടയിൽ ഞാനൊരു ഒരു ഒരു പുതുമുഖക്കാരനാണ്, തുടക്കക്കാരനാണ്, ഒരു എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് തന്നത് വേണുചേട്ടനാണ്. അപ്പൊ അതിനിടയ്ക്ക് നമ്മൾ ചില കുസൃതി ചോദ്യങ്ങൾ ക്യാരക്ടറുകളെ കുറിച്ച് ചോദിക്കാം. അപ്പോൾ സിനിമയെക്കുറിച്ചൊക്കെ ധാരാളം സംസാരിക്കാം, ഇതിപ്പോ അതിനെ പറ്റിയ സമയമല്ല. ഓർമ്മയിൽ എന്നും എന്ന് പറയുന്നത് അതൊരു ഒരു വലിയ ഒരു ഒരു കോൺസെപ്റ്റ് ആണ്. അതുല്യ പ്രതിഭകളുടെ അമൂല്യമായ ഓർമ്മകൾ പങ്കുവെക്കുന്ന ഓർമ്മയിലെന്നും വേണുചേട്ടനെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരുപാട് സംസാരിച്ചത്. ഇനിയും ഒരുപാട് പറയാനുണ്ട്, ഓർക്കാനുണ്ട്. മാഷ് സംഗീതം ചെയ്ത, രമേശൻ നായർ എഴുതിയ ഓ അച്ചുവേട്ടന്റെ വീട്ടിലെ പാട്ടില്ലേ, ആ പാട്ട് പോലെ സന്ധ്യാനാമമായിട്ട് മലയാളിയുള്ളിടത്ത് എല്ലാം പാടുന്നുണ്ട്. അത് മാഷ അല്ലേ, മാഷ് പാടുന്നത് കേൾക്കാനല്ലേ നമ്മൾ ഇരിക്കുന്നത്. അതിലെ വേണുചേട്ടന്റെ കോസ്റ്റ്യൂം എല്ലാവരും ഓർക്കുന്നുണ്ടാവും, വൈറ്റ് പാന്റും വൈറ്റ് ഷർട്ടും, വൈറ്റ് പാന്റ് വൈറ്റ് ഷർട്ട് ഫുൾ സ്ലീവ്സ്. അതെ, ആ ക്യാരക്ടർ മരിച്ചു പോകുന്നു എന്ന് അറിയുമ്പോൾ പ്രേക്ഷകർക്കുണ്ടാകുന്ന വിഷമം ഉണ്ടല്ലോ. രണ്ടനുഭവം ഉണ്ട് സർ, ഈ ഈ ക്യാരക്ടറിനെ കുറിച്ച് ഓർത്താൽ നമുക്ക് കരച്ചിൽ വരും. ഞാൻ ഈ ഗൾഫിലൊക്കെ, ദുബായിലും അതുപോലെ തന്നെ നമ്മൾ പ്രോഗ്രാമിന് പോകുമ്പോൾ എൻറ്റയർ ഗൾഫ് നമ്മൾ ഈ ക്യാമ്പുകളിൽ പോകും, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കാണാൻ. ഒരു മുറിക്കകത്ത് 10-15 പേരൊക്കെ ആയിരിക്കും. അവിടെ ചെന്നിട്ട് നമ്മളിങ്ങനെ പാട്ടുകൾ പാടും. ഇപ്പോൾ ഭാസ്കർ മാഷ പാട്ട് പാടും, ദേവരായ മാഷ പാട്ട് പാടും, പലതും നർമ്മം പറയും. ഇതൊക്കെ അതിൻ്റെ ഇടയിൽ ചന്ദനം മണക്കുന്ന പൂന്തോട്ടം എന്നുള്ള ഈ പാട്ട്, ഇതൊരു 4 വരി നമ്മൾ പാടിക്കഴിഞ്ഞാൽ എൻറ്റയർ ആളുകൾ സൈലൻ്റ് ആവും. കാരണം എന്താ അറിയൂ, വീട് നഷ്ടപ്പെട്ടവൻ നാട്ടിലേക്ക് എത്തും, നാട്ടിലേക്ക്, നാട്ടിലെ വീട് നഷ്ടപ്പെട്ടവർ, നാട്ടിൽ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെയുള്ള പാവപ്പെട്ടവന്റെ പാട്ടാണ് ചന്ദനം മണക്കുന്ന പൂന്തോട്ടം. എല്ലാവർക്കും ബാലേന്ദ്ര മേനോന്റെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ്, 25-ാമത് ചിത്രം. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം മാഷ് പാടുമ്പോൾ നമ്മളൊരു സന്ധ്യാനാമത്തിന്റെ അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ, നമ്മൾ ആ ഒരു ഭജനയിലേക്ക് അങ്ങ് എത്തുകയാണ്. ആയിക്കോട്ടെ മാഷ്, വേണുചേട്ടന്റെ ഓർമ്മയ്ക്ക്, രമേശ് നായർ സാറിന്റെ ഓർമ്മയ്ക്ക്. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രികമെഴുകിയ മണിമുറ്റം, മറത്തമ്പിളി നിലവിളക്ക്, ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമ ജപം, ഹരിനാമ ജപം. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രികമെഴുകിയ മണിമുറ്റം, മറത്തമ്പിളി നിലവിളക്ക്, ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമ ജപം, ഹരിനാമ ജപം. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. എന്തിനധികം പാട്ടുകൾ മാഷേ, അതെ എന്തിനധികം ഇതൊക്കെ, എന്നും ജീവിക്കുന്ന പാട്ടല്ല മാഷേ. മാഷേ, ഈ മാഷേ കണ്ടാൽ പാട്ട് പാടിക്കാണ്ട് നമുക്ക് വിടാൻ പറ്റില്ല. വേണുചേട്ടന്റെ ഓർമ്മയ്ക്ക് അല്ല, അതിന്റെ ഒരു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതിന്റെ ഭാവം ചോരാതെ സംഗീത സംവിധാനം പാടുമ്പോ ഒരു പ്രത്യേക ഫീലില്ലേ? പിന്നല്ലേ സംഗീത ഒരു ജഗദീഷൻ ഈ പറഞ്ഞ കാര്യം ഞാനിപ്പോ മനസ്സിലാലോചിച്ചു. എന്ത് രസമാണ്, അതായത് ക്രിയേറ്റർ പാടുമ്പോഴാണ് അതിന്റെ എല്ലാം ഉപ്പും പുളിയും മധുരവും ചവർപ്പും എല്ലാം ഉണ്ടാവും. അല്ല, എല്ലാം വരാനുള്ള ഒരു കാരണം എന്തറിയോ, അകലങ്ങളിൽ ഇരുന്ന് ആത്മാവ് സന്തോഷിക്കുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് കിട്ടിയ സ്ഥിതിക്ക് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ അങ്ങനെ നമ്മൾ പാട്ടിനെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പാദമുദ്ര ഒഴിവാക്കുന്നത്, അയ്യോ പാദമുദ്ര മാത്രല്ല എഴുതാപ്പുറങ്ങൾ ഒഴിവാക്കില്ല, നാഷ്ടസ്വരങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് ഒരു അമ്പലമില്ലാതെ ഒരു ചെറിയ ശ്രീ ശങ്കര നാമ സങ്കീർത്ത ഗോവിന്ദ ഗോവിന്ദ, അമ്പലമില്ലാതെ ആർത്തറയിൽ വാഴും
ഓങ്കാരമൂർത്തി വോച്ചിറയിൽ പരബ്രഹ്മമൂർത്തി വോച്ചിറയിൽ അമ്പലമില്ലാതെ അതറയിൽ വാഴും ഓങ്കാരമൂർത്തി വോച്ചിറയിൽ പരബ്രഹ്മമൂർത്തി വോച്ചിറയിൽ. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ സംഗീതത്തെ കുറിച്ചുള്ള ഡിസ്കഷൻ അവസാനിപ്പിക്കാം. അവസാനിപ്പിക്കാൻ പറ്റില്ല, അല്ല അത് വീണ്ടും കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇപ്പോഴത്തുള്ള ഇന്റർവെല്ല്. അതായത് വേണുചേട്ടൻ ഒരുപാട് പേര് ഒരുപാട് പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് പാടിയിട്ടുണ്ട്. വേണുചേട്ടൻ തോക്കും വച്ചിട്ട് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. മുക്കുറ്റി തിരുതാളി കാടും പടലം പറിച്ചു കെട്ടിത്താളം ചെമ്പൂത്താലം ലം 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 താളം പൂത്താലം ചെമ്പൂത്താലം പക്കം അതൊക്കെ അച്ഛൻ കൊമ്പത്ത്. അതായത് ഈ ഒരു പാട്ടിൽ ജഗദീഷണ്ണൻ പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, അതായത് ഒരു കൈ തോക്കും ചത്തൊരണ്ടേ, ഇത് രണ്ടും വെച്ചിട്ട് ഒരു പാട്ട്. അതാണ് ആദ്യത്തെ നായക വേഷം മരുത്. എനിക്ക് ഞാനിത് കമലഹാസൻ സാറിന് വെച്ച, അതെ അതെ അതെ, ഭരതേട്ടൻ അന്ന് പ്ലാൻ ചെയ്തത് കമലഹാസൻ സാറിന് വേണ്ടിയാണ് പ്ലാൻ ചെയ്തത്. അതെ, അങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ നാടക പരിചയവും ഇദ്ദേഹമായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെന്നാണ് ഭരതേട്ടനെ. ഞാനും കേട്ടൊരു കാര്യം, ഈ പാട്ടില് കൊറിയോഗ്രാഫർ ഇല്ല, ഡാൻസ് ഇല്ല, ക്യാമറ വെച്ചിട്ട് വേണുചേട്ടനോട് കൊണ്ടുപോയിട്ട് പറഞ്ഞു. അതെ, അതായത് ഇന്റർവ്യൂ ചെയ്യാൻ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇദ്ദേഹം കവാലത്തിന്റെ അതെ നാടക സംഘത്തിലെ നടനാണെന്നും. അങ്ങനെ ഈ റോളിന് കാസ്റ്റ് ചെയ്യുകയും മരുത് മലയാള സിനിമ മലയാളത്തിലെ ആദ്യത്തെ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുന്നത് തുടങ്ങുന്ന ആരവാണ് അതിലെ ഹീറോ. അങ്ങനെയാണല്ലോ ആ യാത്ര. പിന്നെ തകര, ചാമരം, ബിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം, മർമ്മരം, ഒരിടത്തൊരു ഫയൽമാൻ, അങ്ങനെ അങ്ങ് മലയാളത്തിലെ കള്ളൻ പവിത്രൻ. കള്ളൻ പവിത്രൻ മറക്കാൻ പറ്റുമോ? കള്ളൻ പവിത്രൻ അത് പറഞ്ഞുകളിൽ കാര്യം കൂടെ ജയരാജ് കൂടുതൽ പറയാൻ പറ്റും. ജയരാജ് ജയരാജ് ഈ കാരിക്കേച്ചറിന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്ന ആർട്ടിസ്റ്റ് ആയാലും കവിയായിരുന്നാലും ജയരാജിന് ഒരു ആത്മബന്ധം വേണം. എങ്കിലേ ജയരാജൻ അവതരിപ്പിക്കുന്നത് അത് ഞാൻ ശ്രദ്ധിച്ചു. കണ്ടു ചെയ്യത്തില്ല, ഒരാളെ അനുകരിക്കാൻ കഴിയുന്നുള്ളതുകൊണ്ട് അനുകരിക്കില്ല. ജയരാജ് അനുകരിക്കുന്ന നോക്കിയുള്ളൂ. ഒ എൻ വി സാറ് ജയരാജിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്. നമ്മുടെ വേണുചേട്ടൻ, ഭരത് ഗോപിച്ചേട്ടൻ, അങ്ങനെയുള്ള എം ടി വാസുദേവൻ നായർ സാർ, മാനസികമായിട്ട് അടുപ്പമുള്ള ആൾക്കാർ, സുകുമാർ അഴീക്കോട്, പുള്ളിക്ക് ആത്മബന്ധം ഉള്ളവരെ അവതരിപ്പിക്കുമ്പോൾ പുള്ളിക്ക് ഒരു ഹരമാണ്. ഇപ്പൊ വേണുചേട്ടനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ പുള്ളിക്ക് എത്ര വേണമെങ്കിലും പറയാം. തീർച്ചയായും ഭരത് ഗോപിച്ചേട്ടനെ കുറിച്ച് ഒരുപാട് പറയും. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ രമേശിന്റെ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. അല്ല, ഇവിടെ ആർക്ക് സ്ഥാനമില്ല. സ്ഥാനം പറയുമ്പോ ഞാൻ പറയാലോ, രമേശിനോട് നമ്മള് മലയാളം കടപ്പെട്ടിരിക്കുന്നു. കാരണം ഓർമ്മയിൽ എന്നും എന്ന് പറയുന്നത് അതൊരു ഒരു വലിയ ഒരു ഒരു കോൺസെപ്റ്റ് ആണ്. അത് നമ്മൾക്ക് ഒക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഇനിയും ഒരുപാട് പ്രതിഭകളെ കുറിച്ച് ഒരുപാട് പേര് ഈ വേദിയിൽ വന്നിരുന്ന് സംസാരിക്കുന്നു പറയുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കാൻ കഴിയുന്ന വലിയൊരു ആർക്കൈവാണ്. ഇത് കണ്ട് മറക്കേണ്ട ഒരു പരിപാടിയല്ല, കണ്ട് സൂക്ഷിച്ചു വെക്കേണ്ട ഒരു പരിപാടിയായിട്ടാണ് ഈ വർഷങ്ങൾക്ക് ശേഷം. വേണുചേട്ടന്റെ എത്ര തലമുറ കഴിഞ്ഞാലും ആ തലമുറയുടെ പേരക്കുട്ടികളുടെ പേരക്കുട്ടികളുടെ പേരക്കുട്ടികളും ഒക്കെ ഇരുന്ന് കാണുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം 200 കൊല്ലത്തിന് ശേഷം ഈ പ്രോഗ്രാം കാണുമ്പോൾ അദ്ദേഹത്തിന് ഓർക്കാൻ പറ്റും എന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ നെടുമുടി വേണു എന്ന് പറയുന്ന ആ കുട്ടികളുണ്ടാവും. ഒരു സകലകലാവല്ലഭനെ കുറിച്ച് തീർച്ചയായിട്ടും. എനിക്ക് ചോദിക്കാനുള്ളത് വേണുചേട്ടനും ഗോപിച്ചേട്ടനുമായിട്ടുള്ള ആ കെമിസ്ട്രിയെ കുറിച്ചാണ്. അത് വേണുചേട്ടൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ഞാനും ഗോപിച്ചേട്ടനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ നസീർ ഷീല പോലെയാണെന്നാണ്. ഏറ്റവും നല്ല ഒരു പ്രണയജോടി എങ്ങനെയാണോ 130 ചിത്രങ്ങളിൽ ഒന്നിച്ച് അഭിനയിച്ചതുപോലെയായിരുന്നു. അതായത് ഒരു ക്യാരക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ ഇവർ തമ്മിൽ ഒരു ക്രിയേറ്റീവ് കോമ്പറ്റീഷൻ ആയിരുന്നു. ഇപ്പൊ പാളങ്ങൾ എന്ന സിനിമയിൽ രണ്ടു പേര് നിന്നിട്ട് കൽക്കരി കൊണ്ടുള്ള ഒരു കളിയുണ്ട്. അല്ല ഇതെന്തറിയോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ നിൽക്കണം. ഇതിങ്ങനെ കോരിയിടുന്നു, ഒരാൾ അടിക്കാൻ നോക്കുന്നു, മറ്റേ മാറുന്നു. അറ്റാക്കിന് വേണ്ടിയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന കള്ളം പവിത്രനില് ഗോപിച്ചേട്ടൻ വേണുചേട്ടൻ ചോദിക്കും, എന്നാലും
എന്റെ മാമിച്ച, നിങ്ങൾ ഇത് എന്നോട് ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെ എന്റെ കിണ്ടി മന്ദി മോഷ്ടിച്ച ഞാൻ എന്ത് ചെയ്യും? കിണ്ടി മന്ദി മോഷ്ടിച്ചതിന് വേറൊരു സംഭവം അവിടെ നടക്കുന്നത്. അതെ അതെ, വേറെ പ്രേമമുണ്ട്. പ്രേമമാണ് അതെ അതെ, അതിന്റെ കാരണം പറയുന്നത് അതെ. അതുപോലെ മർമ്മരം എന്ന് പറഞ്ഞ സിനിമയില് നായകനായിട്ട് വേണിച്ചേട്ടനാണ് ഒരു അധ്യാപകൻ. ജലജയായിട്ടുള്ള ഒരു പ്രണയം ഉണ്ടാവുന്നു, അങ്ങനെ വിവാഹത്തിലെത്തുന്നു. പക്ഷെ ജലജ നേരത്തെ മാരി ചെയ്തിട്ടുള്ളതാണ്, ഒരു ടെററിസ്റ്റ് ആയിട്ടുള്ള ഗോപിയേട്ടൻ. ഗോപിയേട്ടൻ നക്സൽ. നക്സൽ ലാസ്റ്റ് ഫ്രെയിമിൽ ഇവർ രണ്ടുപേരും കൂടുള്ള ഒരു മത്സരം. അപ്പൊ യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നമ്മൾ സിനിമ കണ്ടു തുടങ്ങിയ ഒരു കാലമാണ് 80s. അതായത് 81, 82, 83 ആ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ അതുവരെ നിലനിന്നിരുന്ന നസീർ സാറും സൂപ്പർ ഹീറോ ആയിരുന്ന ജയൻ അതുപോലെയുള്ള അവരെയെല്ലാം മറച്ചുകൊണ്ട് കഥാപാത്ര ആവിഷ്കാരങ്ങളെ കണ്ട് ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവന്ന രണ്ട് മഹാനടന്മാരാണ് വേണുചേട്ടനും. ഹ്യൂമറില് പഞ്ചവടി പാലവും എക്സ്ട്രീമായിട്ട് സീരിയസ് ആയിട്ട് യവനികയും പോലുള്ള പടങ്ങളിലേക്ക് കോമ്പിനേഷൻ മുൻപ് ഇവര് ഇതിനകത്തുണ്ടെന്നുള്ളത്. രമേശ് രഞ്ജി പണിക്കർ പറഞ്ഞു, ഗോപിച്ചേട്ടനും വേണുചേട്ടനും, അല്ലെ ഗോപിച്ചേട്ടൻ കുറച്ച് നാളുകൂടെ ജീവിച്ചിരുന്നെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒരു 100 ക്ലാസിക്കുകൾ കിട്ടുമായിരുന്നു എന്നുള്ളത് ഇവരുടെ കോമ്പിനേഷൻ. ഓ ശരിയാണ്, തീർച്ചയായും. ഏത് നോവൽ എടുത്തിരുന്നാലും, പത്മരാജൻ സാറിന്റെ നോവലായിരുന്നാലും ആരുടെ നോവലായിരുന്നാലും എം ടി സാറിന്റെ ആയിരുന്നാലും ഇവർക്ക് രണ്ടുപേർക്കും അതിനകത്ത് റോളുണ്ടാവും. അക്ഷരങ്ങളിൽ ഗോപിച്ചേട്ടൻ ചെയ്ത വേഷം, അതേപോലെ നമ്മുടെ എം ടി സാറിന്റെ ആരൂഢത്തിൽ വേണുചേട്ടൻ ചെയ്ത വേഷം, ഇതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. ഗംഭീരാണ്. പാട്ടൊക്കെ ഉണ്ട്, പുള്ളി താളം തുടി പാട്ടൊക്കെ പാടുന്നുണ്ടല്ലേ. പിന്നെ എനിക്ക് യവനികയിലെ സീനുകൾ ഓർമ്മ വരുന്നു, രോഹിണിയോട് എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട് എന്ന് രോഹിണിയുടെ അടുത്ത് പഞ്ചാര അടിക്കുന്നു മനസ്സിലാക്കിയ അയ്യപ്പൻ പറയട്ടെ, എനിക്ക് പേടി ഇതാണ്ടേ ആ മദന ഗോപാലയ. നമ്മളിപ്പോ പാട്ടിനെ കുറിച്ച് വീണ്ടും പറഞ്ഞുകൊണ്ട് നമുക്ക് മാഷ് ഒന്ന് വീണ്ടും, യാതൊരു സംശയം വേണ്ട, പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ വേണുചേട്ടന് സമർപ്പിക്കുക. അത് ആ പാട്ടിന്റെ രംഗം തന്നെ, അത് മാഷ ട്യൂൺ ഇട്ടിട്ടാണ് എഴുതിയത്. ട്യൂൺ ഇട്ടൊക്കെ രോഹി അത് പറഞ്ഞു, നമുക്കൊരു പാട്ടൊരു കവിതയാണ്. അപ്പൊ കവിതയാകുമ്പോൾ നമുക്ക് കുറച്ച് ഓർക്കസ്ട്രയും കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് മതി. കവിത എന്ന് പറയുമ്പോൾ കവിതയുടെ ആത്മാവ് അനുസരിച്ചുള്ളൊരു ട്യൂണ്. സിനിമ പാട്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പാട്ടല്ല. അപ്പം അങ്ങനെ മാഷൊരു ട്യൂൺ ഉണ്ടാക്കിയോളൂ എന്ന് പറഞ്ഞു. ഓ ഓ. അപ്പം അങ്ങനെ ഒരു ട്യൂൺ ഉണ്ടാക്കി ലോഹിയൊക്കെ കേൾപ്പിച്ചപ്പോൾ സിബി ഉണ്ട്, എനിക്കിതിനെപ്പറ്റി വലിയ കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾ രണ്ടാളായി കൊളൻ, എനിക്ക് ഞാൻ അവസാനം ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു മൂപ്പര് ഞങ്ങളെ അങ്ങോട്ട് ആക്കിപ്പോയി. അങ്ങനെ ഹാർമോണിയൊക്കെ വെച്ചിട്ട് ഒരു ട്യൂൺ ഉണ്ടാക്കി. ഉഗ്രയിരിക്കുന്നുണ്ട്, ഒന്നും പറയണ്ടെന്നുള്ളു. വൈനു സാറിന് കാസറ്റിലാക്കി കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് കാസറ്റിലാക്കി കൊടുത്ത് ഈ കാസറ്റ് കൊണ്ട് വൈനു സാറിന് കൊടുത്തു. വൈനു സാറ് നാളെ കഴിഞ്ഞ് വരാൻ പറഞ്ഞു രാവിലെ. അപ്പം അമൃത ഹോട്ടലിലെ ട്രിവാണ്ടായിരിക്കുന്നത്. അങ്ങനെ പിന്നെ പിറ്റേൻ്റെ പിറ്റേ ദിവസം ആൾ വന്നു വന്നു രാവിലെ 9 വന്നു. വിദ്യാധരൻ ഒന്ന് നോക്കിക്കോളും, വിദ്യാധരൻ ഒന്ന് നോക്കൂ, ഒന്ന് നോക്കൂ, ഒന്ന് വരികൾ നോക്കൂ എന്നുള്ള. അങ്ങനെ വരികൾ നോക്കിയപ്പോൾ ഞാൻ ഈ ട്യൂണിന് അനുസരിച്ച് പാടി നോക്കി. പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ ചൈത്ര ശ്രീപദങ്ങൾ പൂക്കൾ തോറും ലാസ്യമാടുമ്പോൾ ഏതുരാഗം ശ്രുതി താളം എന്നതോർക്കാതെ ഞാൻ വീണയിൽ പൊന്നിഴ പായി ഒന്നും ചെയ്യല്ലേ സാറേ, ഒരക്ഷരം മാറ്റാനോ തിരിച്ചു വെക്കാനോ കളയാനും ഇല്ല. അതിഗംഭീരം എന്ന് പറഞ്ഞു ഞാൻ കാക്കല് നമസ്കാരം എന്നെ തടച്ചു. അത്ര മനോഹരമായിട്ട് ആ പാട്ട് ട്യൂണിന് വേണ്ടി എഴുതിയെന്ന് ഒരാൾക്കറിയില്ല. ഇതിന്റെ ഇതിന്റെ അനുബന്ധമായിട്ട് കഥയുണ്ട്. അതായത് കോഴിക്കോട് മഹാറാണി ഹോട്ടലില് നമ്മുടെ ഭരത് ഗോപിയേട്ടൻ സംവിധാനം ചെയ്യുന്ന ഒരു യു എ ഖാദറിന്റെ മാണിക്യം വിഴുങ്ങിയ കണാരൻ എന്ന് പറഞ്ഞൊരു സീരിയൽ. അപ്പോൾ ഗോപിയേട്ടനുണ്ട്, നെടുമുടി വേണിച്ചേട്ടനുണ്ട്, ശ്രീരാമൻ ചേട്ടൻ, ഞങ്ങളൊക്കെ ഉണ്ട്. ഞാനൊക്കെ ചുമ്മാ അവിടെ പോയിരുന്ന. അപ്പം ഞങ്ങൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നിട്ട് വേണിച്ചേട്ടൻ്റെ റൂമിൽ ഞങ്ങൾ താ കിട്ട തുടങ്ങി. ഞങ്ങളുടെ ഓപ്പോസിറ്റ് തൊട്ട് റൂമിൽ വേറെ ഗ്രൂപ്പ് വന്നിരുന്നിട്ട് ഇവിടെ വേണിച്ചേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട്
അവരവിടെ പാട്ട് തുടങ്ങി. അപ്പൊ വേണിച്ചേട്ടൻ പറഞ്ഞു, തിരുവമ്പാടിയും പാർമേക്കാവും ആണോ എന്നൊക്കെ ചോദിച്ചു. ഏ, ഒരു സമയത്ത് കുട മാറുമ്പോ അവിടെ വേറെ കുട. അപ്പം ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് ഇടപെടണമെന്ന് ചോദിച്ചു. എന്താ വെച്ചാൽ, ഞങ്ങളുടെ ശബ്ദത്തിൽ ഞങ്ങളിവിടെ കവിതയൊക്കെ പാടുന്നുണ്ട്. അതായത് നീ തന്നെ ജനനവും സന്ധ്യേ, അയ്യപ്പണി കവിത, ഈ കവിതയൊക്കെ ഞങ്ങൾ കവിതയൊക്കെ പാടുന്നു. അപ്പുറത്ത് ഈ പാട്ട് പാടുവാനായി വന്നു നിന്റെ, ഇത് കേട്ടപ്പോൾ വേണിച്ചേട്ടൻ നിർത്തി, നമുക്കൊന്ന് ഇടപെടാം. പറഞ്ഞ് വേണിച്ചേട്ടനെ തലയിൽ കെട്ടി. ഞങ്ങൾക്ക് തലയിൽ കെട്ടി എന്നൊക്കെ വിചാരിക്കുന്നു എന്ന് പറഞ്ഞില്ല. അവിടെ അച്ഛന്ന് റൂമിൽ തട്ടി, ആരാ പാടിയത് എന്ന് വെച്ചാൽ പറഞ്ഞു, അയ്യോ ഞങ്ങളാ വേണിച്ചേട്ടാ, ഞങ്ങളെങ്ങനെ ഇരുന്നു കൊണ്ട്. കൊള്ളാം, ഇതാരാ എഴുതിയതാ? അതൊന്നും ഞങ്ങൾക്കറിയില്ല. എഴുതിയറിയാമോ? നിങ്ങൾക്കറിഞ്ഞൂടാ എന്ന് പറഞ്ഞു. ഇതാരാ സംഗീതം? അത് പറഞ്ഞുകൂടാ. വിദ്യാധരൻ മാഷ്, മനസ്സിലായോ? അത്യാവശ്യത്തിനെ കുറിച്ച് ഞാനുണ്ടാവണം. ആ നടന്നോട്ടെ എന്ന് തിരിച്ചു പോന്നു. കാരണം അത് അദ്ദേഹത്തിന് ആ സീനും ആ സിനിമയിലെ കഥാപാത്രവും എല്ലാം അദ്ദേഹത്തിൻ്റെ, അതുവരെ ഞങ്ങൾ കൊട്ടിപ്പാടിയിരിക്കുമ്പോൾ ഈ ക്യാരക്ടർ പുള്ളിയെ അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകും. തീർച്ചയായിട്ടും. ഓക്കെ രമേശ്, വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടെ, ഇപ്പൊ വരികളും സംഗീതം കൂടെ എഴുകി ചേരുന്നതിന്റെ കാര്യമാണ് മാഷ് പറഞ്ഞത്. ഇതേപോലെ രണ്ടുപേർ എഴുകി ചേർന്ന ഒരു ചരിത്രം മലയാള സിനിമയ്ക്കുണ്ട്. മോഹൻലാലും നെടുമുടി വേണുവും എടുത്തു നോക്കൂ ആ കോമ്പിനേഷൻ. തുടങ്ങാം, നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് എല്ലാവർക്കും പറയാം. ഹിസ് ഹൈനസ് അബ്ദുള്ള, ആ രാജാവും അബ്ദുള്ളയായിട്ടുള്ള ചിത്രം അല്ല, നമുക്ക് ഹിസ് ഹൈനസ് അബ്ദുള്ള ഒന്ന് ആലോചിച്ച് നോക്കാം ആദ്യം അല്ലേ, എംബീരം അല്ലേ, അതിനുശേഷം ചിത്രം ആലോചിച്ച് നോക്കട്ടെ. വേഷം കെട്ടാൻ വിളിച്ചുകൊണ്ടുവന്ന അല്ലേ നായകനെ, വേഷം കെട്ടാൻ ഭർത്താവ് വേഷം കെട്ടാൻ വിളിച്ചുകൊണ്ടുവന്ന ആ കഥാപാത്രം ഭരതം. ഭരതം അനിയനും ചേട്ടനും തമ്മിൽ അല്ല, ഭരതത്തിൽ എന്ന് പറഞ്ഞാൽ ഭരതത്തിന്റെ ഒരു അസാധ്യമാണ് അല്ലേ, അനിയനൊരു ചാൻസ് കൊടുത്തതാ. അതെ, അനിയൻ വലുതായി പോവുക എന്ന ഒരു സൂപ്പീരിയോറിറ്റി കോംപ്ലക്സുമേ. എന്നിട്ട് കച്ചേരിയിൽ വെള്ളി വീണ് വെള്ളി വീണപ്പോ കച്ചേരി വെള്ളം കുടിച്ച് കൂടുതലായപ്പോ ശ്രുതി തെറ്റൊക്കെ എങ്ങനെയൊക്കെയോ വികലമായി പാടിക്കഴിഞ്ഞപ്പോ അത് അനിയന് ചാൻസ് കൊടുക്കുന്നതല്ല, വേദിയിൽ വെച്ച് വികലമായി കൂവലുണ്ടായി ആ സാഹചര്യത്തിൽ അനിയൻ ചാടി ഏറ്റെടുത്ത് വിധി കൊടുത്ത ഒരു കച്ചേരി നടത്താൻ ഏറ്റുപാടാ. എന്നിട്ട് വേണിച്ചേട്ടന്റെ ക്യാരക്ടർ മരിച്ചു എന്ന് സംശയമുള്ളപ്പോ വീണ്ടും ഒരു എഴുത്തു വരുന്നതും കാര്യങ്ങളും എഴുത്തു വരലും. പിന്നെ ദശരഥം ആ കോമ്പിനേഷൻ ഒന്ന് ആലോചിച്ചു. അതെ, ദശരഥത്തിലെ ഏറ്റവും രസകരമായ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ടച്ചിങ് ഈ ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ആശ്രിതൻ, അദ്ദേഹത്തിന് മക്കളുണ്ട്, മക്കളിൽ തൊമ്മിയാണ് ഈ ലാലേട്ടന്റെ കഥാപാത്രം ഏറ്റവും ഇഷ്ടം. ഇവര് വെള്ളം അടിക്കുന്നു മറയുന്നു, ബാറിലിരുന്നിട്ടൊരു ചോദ്യമാണ്, തൊമ്മിയെ എനിക്ക് തരുമോ ചോദിക്കുമ്പോ തരില്ല, അത് തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ അച്ഛന്റെ ഉള്ളിലെ ആ ഒരു വികാരം ഒരു സെക്കൻഡില് അതുവരെയുള്ള, കാരണം ഈ മോഹൻലാൽ എന്ന നടന്റെ ആ കഥാപാത്രത്തിന്റെ പുറകെ നടക്കുന്ന ഒരാളാ, പക്ഷേ ബ്ലഡിൽ ടച്ച് ചെയ്തു. അതെ അതെ, തൊമ്മി എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. ആ മറുപടി എന്താണെന്നുവെച്ചാല് താളവട്ടം കൂടെ പറയണം. താളവട്ടത്തില് മോഹൻലാലിനെ കൊല്ലേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ, ഇങ്ങനെ ജീവശവമായിട്ട് കിടക്കുന്നതിനേക്കാളും പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൊല്ലുന്ന ഒരു സീനില്ലേ, അതാണ് ഡയലോഗ്. I did it for himself. പിന്നെ ഓർക്കാപ്പുറത്ത് അച്ഛനും മകനും ഫ്രണ്ട്സ്, അതെ അതാണ് ഗംഭീര ക്യാരക്ടറൈസേഷനാണ്. ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ അദ്ദേഹം CBI ഉദ്യോഗസ്ഥനാണ്. നമ്മളിപ്പം ജഗദീശ്വരനെ പറ്റി പറഞ്ഞാൽ അദ്ദേഹം പ്രൊഫസറാണ്. അതെ, സിനിമയില് നിലത്ത് മുട്ടി നിൽക്കുന്നിടം തൊട്ട് അങ്ങറ്റം വരെ പിടിക്കുന്ന ഒരു ഒരു സമൂഹത്തിന്റെ നാനാ മേഖലകളിലൂടെ പോകുന്ന ക്യാരക്ടറുകളെ പിടിച്ചു. വേണിച്ചേട്ടന് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കുറേ ഒബ്സർവേഷനുകളും കുറേ കാര്യങ്ങളുണ്ട്. വേണിച്ചേട്ടൻ രാജാവ്, രാജാ പാർട്ട് സെറ്റപ്പ് അബടം തൊട്ടിങ്ങ് പിടിച്ചാൽ ഏറ്റവും അലമ്പ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ സെറ്റപ്പ് പിടിക്കുന്ന ഭൈരവൻ എന്നൊരു ക്യാരക്ടറുണ്ട് ചാട്ടയില്, ചാട്ടയില് അതിലെങ്ങനെയാ ഡ്രോയറാ ഈ ഡ്രോയറാണ് ഫുൾ ടൈം കാണുന്നത്, കാരണം ഈ മുണ്ട് പൊക്കി വെച്ച് നടക്കുള്ളൂ മാത്രം കാണും. അങ്ങനെയാണ് കൊസറ ഭൈരവൻ, കൊസറ ഭൈരവൻ, ചാട്ടുളി അരവിന്ദൻ, ഡെൻവർ ആശാൻ. ഡെൻവർ ആശാനൊക്കെ എന്തൊരു ഡെൻവർ ആശാൻ, അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനോട് അദ്ദേഹം ചെയ്തതിൽ നിന്ന് 10 കഥാപാത്രം തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോ അതിലൊരെണ്ണമായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്ത കഥാപാത്രമാണ് ഡെൻവർ ആശാൻ എന്ന് പറയുന്നത്. സ്ലാങ് ഒക്കെ മാറ്റി പിടിച്ച് കളിച്ചിട്ടുള്ള പരിപാടികളിലൊന്നാണ് ഡെൻവർ ആശാൻ എന്ന് പറയുന്നത്. കൊട്ടോടി വേലു പറങ്കിമല എന്ന് പറയുന്ന പടത്തിലെ കാക്കനാടന്റെ ഭരതേട്ടന്റെ പറങ്കിമലയിലെ കൊട്ടോടി, കൊട്ടോടി വേലു അങ്ങനെ എന്തോ അല്ലേ. ഉണ്ട് നല്ല കലാകാരൻ, മാമ്പറ്റ അപ്പുമാഷ്
ദേവസ്വരത്തിലെ എത്ര കഥാപാത്രങ്ങളാണല്ലേ, എത്ര നമ്മളിപ്പോ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞ ഇതൊന്നും ഞങ്ങൾ അപ്പുമാഷെ വീട് അന്വേഷിച്ചു വന്നതാ. അപ്പുമാഷ് ഞാനാ വീടാ വീട് എവിടെയാ? അത് തന്നെയാ ഞാനും നോക്കുന്നത്. മാഷ് അല്ല പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ എന്താ പറയുക, ഡയലോഗൊന്നും ഇല്ലാതെ അഭിനയിച്ച് നമ്മുടെ കണ്ണ് നിറയിച്ചൊരു സീനുണ്ട് എൻ്റെ മനസ്സിൽ ഓടി വരുന്നത്. അപ്പുണ്ണി സത്യനന്ദിക്കാട് സംബന്ധിച്ച് അപ്പുണ്ണി എല്ലാത്തിനും ക്ഷോഭിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ്. അപ്പോൾ അവിടെ ഒന്ന് ആഹാരം ശരിയല്ലെങ്കിൽ അപ്പോൾ ക്ഷോഭിക്കാം. അപ്പോൾ അപ്പുണ്ണിക്ക് ഇഷ്ടം നായികയാണ്, മേനകയുടെ കഥാപാത്രത്തിനെയാണ് ഇഷ്ടം, മുറപ്പെണ്ണ് മുറപ്പെണ്ണ്. പക്ഷേ മേനകയ്ക്ക് ഇഷ്ടം മോഹൻലാൽ എന്ന മാഷിനെയാണ്. അത് മനസ്സിലാക്കിയതിന് ശേഷം വേണിച്ചേട്ടൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം ചോറിൽ കല്ല് കടിക്കുന്നുണ്ട്. പക്ഷേ ഒരക്ഷരം എതിർപ്പ് പറയാതെ അതിൽ ക്ഷോഭിക്കാതെ ഊണ് കഴിക്കുന്ന ഒരു രംഗമുണ്ട്. ഇനി ഈ വേണിച്ചേട്ടൻ ഊണ് കഴിക്കുന്നതിന്റെ കൊതി വരണമെങ്കിൽ ഗോളാന്തര വാർത്ത എന്ന് പറയുന്ന സിനിമയില് അദ്ദേഹം ഒരു അരിച്ചാക്കുകളൊക്കെ വെച്ചിട്ടൊരു ഒരു അദ്ദേഹത്തിന്റെ ഒരു ഗോഡൗൺ ഉണ്ട്. അവിടെ മമ്മൂക്ക അദ്ദേഹത്തിനെ കാണാൻ വരുമ്പം അവിടെ ഇരുന്ന ഒരു ഊണ് കഴിപ്പുണ്ട്. അയ്യോ ഊണൊക്കെ നമ്മള് തിയേറ്ററിൽ ഇരുന്ന് വിശക്കുക അല്ലാണ്ട് വേറെ ഒരു വഴിയുമില്ല. ഇനി ഒരു കാര്യം പറഞ്ഞിട്ടേ, ഇതേപോലെ ഒരു സദ്യക്ക് കല്യാണ സദ്യക്ക് ഒരു സിനിമാ നടന്റെ കല്യാണത്തിന് പോയപ്പം ഞാനും വേണിച്ചേട്ടനും അടുത്തടുത്താണ് ഇരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ബുദ്ധിയും വിവരമുള്ള ഒരു നടന്റെ അടുത്തിരിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പൊ പുള്ളി പറഞ്ഞു, എനിക്ക് ആ ഭാഗ്യം കിട്ടിയില്ലല്ലോ. അതുപോലെ നമ്മുടെ ചമ്പക്കുളം തച്ചനിലെ വില്ലനില്ലേ കുട്ടിരാമൻ, ഈ നായികയായിട്ടുള്ള മോനിഷയെ പ്രാപിക്കുകയാണ്. കാരണം ഈ നേരത്തെ പറഞ്ഞൊരു മുറച്ചെറുക്കനാ, അതെ, മുരളിയുടെ കഥാപാത്രത്തിന് വാങ് കഴിച്ചു, അയാളില്ലാത്ത സമയത്ത് പ്രാപിക്കുകയാണ്. ഇത് കഴിഞ്ഞ് വാതിൽ തുറക്കുമ്പോൾ ഇയാൾ വരികയാണ്. ഒന്ന് കണ്ടുമുട്ടുമ്പോൾ പോകുന്ന പോക്കിൽ ആ ഡോറിൽ വെച്ച് നിന്റെ ഭാര്യയാണെന്ന് അവളല്ലേ ഓർക്കേണ്ടത്. വില്ലനിസത്തിന്റെ കുട്ടിരാമൻ, കുട്ടിരാമൻ കുട്ടിരാമൻ എന്നാണ് അല്ല, ഈ ധനത്തിലെ ധനത്തിലെ പോലീസുകാരനും അതേ കൊല്ലം തോന്നുന്നു കേളിയിലെ റൊമാൻസ് കുമാരൻ എന്ന് പറയുന്നതൊക്കെ. അപ്പൊ ഷൂട്ടിംഗ് ഒക്കെ ഒരേ സമയത്തൊക്കെ നടക്കുന്ന സിനിമകളിലാണ് ഇങ്ങനെ. വേണിച്ചേട്ടൻ, ഈ വില്ലൻ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വീറ്റ് വില്ലനുണ്ട്, നമുക്ക് ദേഷ്യം തോന്നുന്ന വേറെ ചില വില്ലനുണ്ട്. അതായത് ആലോലം എന്ന സിനിമയിൽ ഗോപിച്ചേട്ടനെ വഴിതെറ്റിക്കുന്നത് വേണിച്ചേട്ടനാണ്. തീർച്ചയായിട്ടും വേറെ ഒരു സ്ത്രീയുമായിട്ട് അവിടെ പോയി നമുക്ക് ബന്ധപ്പെട്ടിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മര്യാദയ്ക്ക് കഴിയുന്ന ആളാകുമ്പം കെ ആർ വിജയമ്മയാണ് ഭാര്യ, നമുക്ക് വേറെ സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാലേ കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്ന ആ ക്യാരക്ടറാണ്. അതേ അവസരത്തിൽ ജസ്റ്റിഫിക്കേഷനുള്ള വില്ലൻ ഈ തണുത്ത വെളുപ്പാങ്കാലത്ത്, അത് സസ്പെൻസാണ്. ജോഷിയേട്ടൻ്റെ സംവിധാനം, പത്മരാജൻ സാറിൻ്റെ സ്ക്രിപ്റ്റ്, ലാസ്റ്റിലേ അറിയുള്ളൂ. അപ്പോൾ ആ വേണിച്ചേട്ടൻ്റെ കയ്യിൽ ആ ക്യാരക്ടർ, ഇത് ചെയ്യാൻ വേറെ ആരുമില്ല എന്ന് അന്ന് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പത്മരാജൻ സാർ പറഞ്ഞു. ബാക്കി ഏത് വേണോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ, വേണിച്ചേട്ടൻ്റെ ക്യാരക്ടർ വേണിച്ചേട്ടൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ കാലത്തൊക്കെ നമ്മളിപ്പോൾ സൈക്കോ എന്നൊക്കെ പറയുന്ന ഒരു കഥാപാത്രങ്ങൾ വില്ലനായിട്ട് ഒരുപാട് വരുന്നുണ്ടല്ലോ, അന്നേ അവതരിപ്പിച്ചു. കാളിയമർദ്ദനം എന്ന് പറഞ്ഞ സിനിമയിൽ ഇതേപോലെ സസ്പെൻസ് ഉണ്ട്. ഈ എല്ലാ തരവും എനിക്ക് തോന്നുന്നത് രാജശില്പിയിലോ മറ്റൊരു അല്പം സ്ത്രൈണതയുള്ളൊരു ഒരു കഥാപാത്രമുണ്ട്, അതിന്റെ ഒരു മീറ്റർ ഉണ്ടല്ലോ. നമ്മളിപ്പോ കാണുന്ന സ്ത്രൈണത പിടിക്കുന്ന പുരുഷ കഥാപാത്രങ്ങളുടെയൊക്കെ മീറ്ററുകളുടെ വേറെ ഏതോ ഒരു മീറ്ററിലാണ് അയാള് ചില തൈലമെടുത്ത് ഭാനുപ്രിയക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന സമയത്തും അല്ലാത്തടത്തും ഒക്കെ ഒരു ഒരു ഡാൻസ് ഉണ്ട്, നോട്ടത്തിലും തിരിച്ചില്ലും ഒക്കെ അദ്ദേഹത്തിന്റെ അല്ലേ. അതായത് ക്ലോസ് വെക്കുമ്പോ മാത്രമേ പുള്ളി ആ ഇത് കാണിക്കുള്ളൂ, നടപ്പിലൊക്കെ വളരെ പൗരുഷത്തിലാണ്. അത് കറക്റ്റ് പ്ലാനിങ്ങാ, അതായത് സട്ടിലിറ്റി എന്ന് പറയില്ലേ, നേരത്തെ നമ്മൾ പറഞ്ഞ സൂക്ഷ്മാഭിനയത്തിന്റെ ഒരു ഹൈപ്പാണത്, അതിന്റെ ഒരു ആരവമാണ് ശബ്ദമില്ലാത്ത. അരവിന്ദൻ സാറിനും അടൂർ സാറിനും ഒരേപോലെ പ്രിയങ്കരനായ നടൻ. വേണിച്ചേട്ടനെ കുറിച്ചുള്ള അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ പറയാന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഒരുപാട് പേർക്ക് അത് പറയാനുണ്ടാവും. തൽക്കാലം നമുക്ക് ഒരാളെ ഒന്ന് കാണാം. നെടുമുടി വേണിച്ചേട്ടനെ പറ്റിയുള്ള ഓർമ്മ എന്ന് വെച്ചാല് എന്റെ ഫസ്റ്റ് പടത്തിൽ തന്നെ എന്റെ അച്ഛനായിട്ട് വേണിച്ചേട്ടനെ അഭിനയിച്ചത്. അപ്പൊ ഈ നമ്മൾ കൊച്ചിലോട്ട് കാണുന്ന ഒരാള്, നമ്മൾ ഒരുപാട് എത്രയോ പടങ്ങളിൽ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്ത ഒരാള് അച്ഛനായിട്ട് അഭിനയിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഭയവും കാര്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പൊ ഒരു പ്രത്യേക ഒരു സീനിൽ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, ഞാൻ അച്ഛനോട് പറയുന്ന ഒരു ഡയലോഗ്, ഞാൻ ഭയങ്കര ദേഷ്യത്തിൽ അച്ഛനോട് പറയുന്നതാണ്. ഞാൻ ആ പ്രസിഡന്റ് കുത്തിന് പിടിച്ച് വരട്ടിട്ട അയാൾ രാത്രി തന്നെ അച്ഛനെ വിളിക്കാൻ വേണ്ടി വന്നത്. അപ്പൊ ഇത് ഞാൻ ദേഷ്യത്തിൽ പറയുന്നുണ്ട്, പക്ഷെ എന്റെ എന്തോ ബോഡി ലാംഗ്വേജിൽ എന്തൊരു കുഴപ്പമുണ്ട്. അപ്പൊ അത് എനിക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഹരിൺ സാർ പറഞ്ഞു അത് വേറെ രീതിയിൽ ഒന്ന് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പം വേണിച്ചേട്ടൻ എന്നോട് പറഞ്ഞു ഈ കൈ എടുത്തിട്ട് സംസാരിക്കുക, അതായത്
ഞാൻ ആ പ്രസിഡന്റിന്റെ കുത്തിനി പിടിച്ച് വരട്ടിട്ട് അയാളെ രാത്രി തന്നെ അച്ഛനെ തിരിച്ചു വിളിക്കാൻ വേണ്ടി വന്നത് എന്ന് പറയുമ്പോഴത്തേക്കും അയാളുടെ വീട് എവിടെയാണ്? അതിപ്പോ നമ്മൾ കറക്റ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ഒന്നും ചെയ്യുന്നില്ല. എന്റെ ഞാൻ നിൽക്കുന്ന സൈഡിൽ നിന്ന് ഞാൻ കൈ ചൂണ്ടുന്ന സൈഡിലാണോ ഈ പ്രസിഡന്റ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ വീട് ഒന്നും നമുക്ക് അറിയില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആവും. എന്നിട്ട് ഞാൻ അങ്ങനെയാണ് അത് അഭിനയിച്ചത്. അപ്പൊ അതൊരു ഭയങ്കര ബാലപാഠമായിരുന്നു എനിക്ക്. അങ്ങനെ പല സിറ്റുവേഷൻസിലും, ഇപ്പം സമയത്തിന്റെ ഒരു കുറവ് കാരണം ഞാൻ എല്ലാ സിറ്റുവേഷൻസും പറയില്ല, പക്ഷെ ആ സിനിമയിൽ തന്നെ പലയിടത്തും അദ്ദേഹത്തിന്റെ ഒരുപാട് അഡ്വൈസസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് എവിടേക്കോ എനിക്ക് എന്റെ അഭിനയം പോളിഷ് ചെയ്യാൻ പറ്റിയതൊക്കെ ആ അഡ്വൈസസും അല്ലെങ്കിൽ ഹരൺ സാറിന്റെ അഡ്വൈസസും ബാക്കി ഒരുപാട് കഥാപാത്രങ്ങൾ ഇവരെ പോലെയുള്ള ലെജൻസ് ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങളെ കണ്ടിട്ടായിരിക്കാം. ഒരു കാര്യം കൂടെ പറയാനുണ്ട്, അതായത് വേണുചേട്ടന് ജസ്റ്റ് മിസ്സായ രണ്ട് നാഷണൽ അവാർഡുണ്ട്. ഒന്ന് മിന്നാമിനിന്റെ നുറുങ്ങുവെട്ട്, ജസ്റ്റ് മിസ്സാണ്. അവിടെ ലാസ്റ്റ് റൗണ്ട് വരെ വന്ന് അത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു അത് വേണുചേട്ടനാണ് ആ വർഷം കിട്ടേണ്ടിയിരുന്നത്. രാഗുണ്ണി മാഷ്, അതെ, മംഗളം നേരുന്നില്ല കഥാപാത്രം, മറക്കാൻ പറ്റുമോ? അതൊക്കെ നാഷണൽ അവാർഡ്. അതിന് സെക്കൻഡ് ബെസ്റ്റ് കിട്ടിയോ? ഇല്ല, സെക്കൻഡ് ബെസ്റ്റ് ആദ്യം കിട്ടുന്നത് ഹിസനസ് അബ്ദുള്ളല്ലേ? ഹിസനസ് അബ്ദുള്ള, അതെ. മാർഗം എന്ന് പറഞ്ഞൊരു മാർഗത്തിന് സ്പെഷ്യൽ ജൂറി മെൻഷൻ ഉണ്ട്. ചില കഥാപാത്രങ്ങൾ ചിലരെ ചെയ്യുന്നുള്ളൂ, ചിലര് ചില സിനിമകളിൽ അതിന് ശേഷം മറ്റൊരാൾ റീകാസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ കാലം ശാസ്ത്രം ഇതിന്റെ മുന്നോട്ടുള്ള വലിയ വേഗത്തിൽ ചിലതൊക്കെ നമുക്ക് റീക്രിയേറ്റ് ചെയ്തും അങ്ങനെ ഇങ്ങനെയൊക്കെ വരാറുണ്ട്. ചില ഒരുപാട് നടന്മാർക്ക് അവർ പോയ ശേഷം നിരവധിയായ മിമിക്രി കലാകാരന്മാർ ശബ്ദം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടും നമ്മൾ കേട്ടിട്ടൊക്കെ ഉണ്ട്. എന്നാൽ ഇന്ത്യൻ എന്ന് പറയുന്ന ചിത്രം, ഇന്ത്യൻ പോലൊരു വലിയ ചിത്രത്തിൽ വേണുചേട്ടനെ പോലൊരു CBI ഉദ്യോഗസ്ഥനായിട്ടാണ് കാസ്റ്റ് ചെയ്തേക്കുന്നത്. അത് ഞാൻ വേണുചേട്ടനോട് ചോദിച്ചിട്ട് എങ്ങനെയാണ് കാസ്റ്റ് ചെയ്തതെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, CBIക്കാർ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ കൂട്ടത്തിൽ കലങ്ങിയ പിന്നെ അവരെ കാണൂല, എടുത്ത് കാണില്ല, അങ്ങനെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ചെയ്തതെന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഇന്ത്യൻ രണ്ടാമത് വന്നപ്പോൾ വേണുചേട്ടനായിട്ട് AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് വേണുചേട്ടനായിട്ട് അഭിനയിക്കേണ്ടി വന്ന എന്ന് പറഞ്ഞത് അദ്ദേഹം അത് വലിയ ആഗ്രഹത്തോടെ സന്തോഷത്തോടെ അല്ല ചെയ്തത്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അത് വേണുചേട്ടനാണ്, വലിയൊരു കഥാപാത്രമാണ്. എങ്കിലും അങ്ങനെ ഇന്ത്യൻ എന്ന് പറയുന്ന, ഇന്ത്യൻ 2 എന്ന് പറയുന്ന കമലഹാസൻ ചിത്രത്തിൽ ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടർ വേണുചേട്ടനായി AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മാറ്റിയത് നമുക്കെല്ലാം വളരെ സുപരിചിതനായ ഒരാളാണ്. മലയാള സിനിമയുടെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. ഓൺ സ്ക്രീനിൽ അദ്ദേഹം വഴിപോക്കൻ തുടങ്ങിയ ചെറിയ ചെറിയ വേഷങ്ങളാണെങ്കിലും ബിഹൈൻഡ് ദ സ്ക്രീനിൽ അദ്ദേഹം ഒരു വലിയ സാന്നിധ്യമാണ്. സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട നന്ദു പൊതുവാൾ. നമസ്കാരം. നമസ്കാരം. മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തെ കുറിച്ചുള്ള സംസാരമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഞാനൊക്കെ കൊതിയോടെ കണ്ട അത്ഭുതം പൊടിയൊരു കാലഘട്ടം തൊട്ട് ഈ കാലഘട്ടം വരെ ഉണ്ടായി. ഒരുപക്ഷെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും സാധ്യമാണെന്ന് വിചാരിക്കാത്ത ഒരു കാര്യമാണ് നന്ദുചേട്ടന് നേരെ വന്നതും ചെയ്തതും. നന്ദുചേട്ടനിലേക്ക് അത് എങ്ങനെയാണ് എത്തപ്പെട്ടത്? ഇന്ത്യൻ 2 എന്ന് പറയുന്ന ചിത്രത്തിലെ വേണുചേട്ടന്റെ വേഷങ്ങളിൽ ഒരുപാട് നന്ദുചേട്ടൻ ചെയ്തത് എത്തിയത് എങ്ങനെയാണ്? അത് അവരിങ്ങനെ ഒരുപാട് പേരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പലരെയും സെലക്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല. അങ്ങനെ എൻ്റെ ഒരു ഫോട്ടോ കണ്ടിട്ട് ഇവിടെ ഒരു മലയാളി മാനേജർ, നമ്മുടെ ബാബു ഷഹീർ അല്ലേ, സൗബിന്റെ അച്ഛൻ ബാബു ഷാഹിർ, അദ്ദേഹത്തെ ഷാഹിർ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അദ്ദേഹം ഞാൻ അതിൻ്റെ ഒരുപാട് അറിയാവുന്ന ഇത് നമ്മുടെ മനോഹരൻ ആശീർവാദില്ലേ, ഇവർ പറഞ്ഞു. അപ്പം നമ്മൾ അറിയാവുന്ന ആളാണ്, നമ്പർ തരാമോ? നമ്പർ തന്നെ എന്നെ വിളിച്ചു. വിളിച്ചപ്പോൾ ഞാൻ നമ്മളെ മിമിക്രിക്കാരെങ്കിലും കളിയാക്കാന്ന് കരുതിയിട്ട് മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഞാൻ ഓളവും തീരുവും എന്നും പറഞ്ഞൊരു പടം നടന്ന പ്രിയൻ സാറിൻ്റെ, അതിൻ്റെ കണ്ടുകൊണ്ട് ഞാനായിരുന്നു. അത് തൊടുപുഴയിൽ ഷൂട്ട് ചെയ്യാൻ ലാലേട്ടനെ വെച്ച്. ഫോൺ വരുന്നുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നത്, റേഞ്ചും ഇല്ല. അപ്പോൾ ഞാൻ സാർ ഡെഡി ഏറി വാങ്ങുമോ സാർ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ശങ്കർ സാർ മാനേജർ വേണം പറഞ്ഞു. എന്ത് ശങ്കർ സാറിനെ മാനേജർ, ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ ലാൽ സാറിന് കുറേ നേരമല്ലോ ഈ ഫോൺ ചെയ്യുന്നത്, ആരേത് എന്താ ഇത്? ഞാൻ പറഞ്ഞു സാറിനോട് കാര്യം പറഞ്ഞു. സാറ് പറഞ്ഞു നിങ്ങൾ കാർത്തിക്കിനെ വിളിച്ച് അന്വേഷിച്ചു, കാർത്തിക് എന്ന് ജീവിച്ചിരിപ്പുണ്ട് നമ്മുടെ കാർത്തിക് ലേസൺ മാനേജർ. കാർത്തിക് പോയി വിളിച്ച് ചോദിച്ചപ്പോൾ സത്യാവസ്ഥയാണ്, ഇവിടുത്തെ മാനേജറെ വിളിച്ചത്. അവർ കുറേ ദിവസം നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് കയറി വരും. അങ്ങനെ ചെന്നു, ചെന്ന് ഗെറ്റപ്പൊക്കെ മാറ്റി ഇത് കഴിഞ്ഞ് അവർ വിളിക്കാൻ പറഞ്ഞു വിട്ടു. പെട്ടെന്ന് ദിവസം ഫോൺ കുറേ ഡേറ്റുകൾ അയച്ചിട്ടുള്ളൊരു ഫോൺ വന്നു, കിട്ടത് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് അതിനകത്ത് ജോയിൻ ചെയ്തത്.
നന്ദുചേട്ടൻ മിമിക്രിയിലായിരുന്നു വളരെ തുടക്കത്തിൽ, പിന്നീട് 2020 പോലെയുള്ള ചിത്രത്തിന്റെ ഉൾപ്പെടെയുള്ള പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട്. ഞാൻ വരുമ്പോൾ മിമിക്രി ഇല്ല, ഹാസ്യ കലാപരിപാടികളാണ്. അന്ന് കലാഭവനൊന്നും തുടങ്ങിയിട്ടില്ല. ആ അന്ന് ഈ രണ്ടും മൂന്നും പേരും വെച്ച് ഹാസ്യ കലാപരിപാടി, അതായത് ഈ ബോംബെ ഹരെ കൃഷ്ണ പരിപാടി ഉണ്ടായിരുന്നു, ത്രീ മസ്കറ്റ് ടൂറിസ്റ്റ് പറഞ്ഞു, മൂന്ന് കൊതുകുകൾ, കൊതുക് നാണപ്പം ചേട്ടൻ, കൊതുക് നാണപ്പം അദ്ദേഹത്തിന് തുടങ്ങിയ പരിപാടി. ആ വേണുചേട്ടന് മിമിക്രി ഉണ്ടായിരുന്നു. അതെ, നെടുമ്പടി വേണു, ഫാസിൽ, ഫാസിൽ വേണു എന്നായിരുന്നു അന്നത്തെ. ദാസേട്ടന്റെ ഗാനമേളയുടെ ഇടയില് വേണുചേട്ടനും കൂടെ മിമിക്രി കാണിച്ചിട്ടുണ്ട്. ഇവര് ഫാസിൽ സാറും വേണുചേട്ടനും ഞാൻ കേട്ടതാണ്. അതായത് ഫാസിൽ സാറ് ഫുൾ കെ ഇൻഷർട്ട് അങ്ങനത്തെ സെറ്റപ്പും, വേണുചേട്ടൻ ഈ തനത് തനി നാടൻ സെറ്റപ്പും. എന്നിട്ട് ഫാസിൽ സാറിനെ വേണുചേട്ടൻ കൊണ്ടുവന്ന് കാവാലം സാറിനെ അടുത്ത് കൊണ്ടുപോയി, സാറിനെ അടുത്ത് കൊണ്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടുന്ന് ജീവനും കൊണ്ടുപോയി ഫാസിൽ സാറ്. പിന്നെ ഫാസിൽ സാറിനെ കൊണ്ട് ഈ ഗ്രാമപ്രദേശങ്ങളിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത് വേണുചേട്ടൻ, വേണുചേട്ടനെ ആലപ്പുഴ ടൗണിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഫാസിൽ സാറും. അങ്ങനെയൊക്കെ ഒരു ബന്ധം അവര് നഗരവും ഗ്രാമവും തമ്മിലുള്ളൊരു ബന്ധമായിട്ടാണ്. അപ്പൊ ഒരിക്കലും ഞാൻ വേണുചേട്ടന് ചോദിച്ചു, അപ്പൊ ഈ ഫാസിൽ സാറ് എന്തുകൊണ്ടാണ്, ഓ അദ്ദേഹത്തിന് ഈ താളവും അതൊന്നും താല്പര്യമില്ല, പുള്ളിക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു തോട്ടാണ് എന്ന് പറഞ്ഞ്. അപ്പൊ വേണുചേട്ടൻ എന്ത് ചെയ്തു, ഞാനങ്ങ് പോയി തിത്തൈ എന്ന് പറഞ്ഞ് നാടകത്തിലേക്ക് വീണു എന്നാണ് പറഞ്ഞത്. സാക്ഷാൽ കമലഹാസൻ എന്ന് പറയുന്ന ഈ മഹാനായ ഉലക നായകൻ, അദ്ദേഹം പറഞ്ഞത് ഒരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കര വൈറലായിരുന്നു. കാരണം നെടുമുടി വീണു എന്നേക്കാൾ മികച്ച നടൻ എന്നാണ് പറഞ്ഞത്. അതെ, അത് ഒരു എളുപ്പമല്ല, വളരെ എളുപ്പമുള്ള കാര്യമല്ല. നന്ദുചേട്ടന് വേണുചേട്ടനെ പടങ്ങള് കൺട്രോളറായിട്ട് വർക്ക്, ഞാൻ വേണുചേട്ടൻ ഒരുപാട് പടത്തിൽ കൺട്രോളറായിട്ടുണ്ട്, കൂടെ അഭിനയിച്ചിട്ടുണ്ട്, വേണുചേട്ടനോട് സീരിയൽ ചെയ്തിട്ടുണ്ട്. എന്റെ ആദ്യത്തെ ഗൾഫ് ടൂർ വേണുചേട്ടൻ്റെ കൂടെ. അതെ, കൊല്ലം 1989 ജൂലൈ 4. ഞാൻ ബോംബെ, എന്റെ ഒരു എനിക്ക് ഞാൻ കുറെ ബോംബെയിലായിരുന്നു. അപ്പൊ ബോംബെയിൽ ഞങ്ങളുടെ ഗോഡ് ഫാദർ വേണുചേട്ടനാ, ഏത് പ്രോഗ്രാമിനും വേണുചേട്ടനെ കൊണ്ടു. അവിടെ നിന്നുള്ള എന്റെ ട്രൂപ്പും അബി ഉണ്ടായിരുന്നു മിമിക്രിക്ക്, മിനി മിൻമിനി പാട്ടുകാർ, ഇത്രയാണ് കേരളത്തിൽ, ബാക്കിയെല്ലാം ബോംബെ ട്രൂപ്പാണ്. അങ്ങനെ പ്രകാശ് നായർ എന്ന് പറഞ്ഞ ഒരാളാണ് കോർഡിനേറ്റർ, ജലജ ചേച്ചിയുടെ ഹസ്ബൻഡ്, അദ്ദേഹമായിരുന്നു ഫുൾ കോർഡിനേഷൻ. അതിലൊരു പരിപാടി ആദ്യമായിട്ട് ഈസ്റ്റ് കോസ്റ്റ് വിജയം വെച്ച് ഫസ്റ്റ് പരിപാടി അദ്ദേഹത്തിന്റെ നാട്ടില്, സ്വിറ്റ്സർലൻഡില്. അത് വേണുചേട്ടൻ നയിക്കുന്നു, വേണുചേട്ടൻ, ഇന്നസെന്റ് ഏട്ടൻ, ഗീത, വത്സല മേനോൻ, നമ്മുടെ ഓർക്കസ്ട്ര. അങ്ങനെ വേണുചേട്ടനോട് 9 പ്രോഗ്രാം ഫസ്റ്റ് ഞാൻ ചെയ്തു. എനിക്ക് തോന്നുന്നു മിമിക്രിക്കാരും ജോർജ് കഴിഞ്ഞ് ആദ്യം പോയത് ഞാനാണ്. ആ 1989 മിമിക്രിയൊക്കെ അപ്പുറത്തോട്ട്, അത് 1981 കലാഭവൻ ഉണ്ടായത്, ഏകദേശം 1981-1982 സമയത്താണ് മിമിക്രി ജനകീയമായി അത് വിദേശത്തേക്ക് പോയി തുടങ്ങിയപ്പം. 80s രണ്ടാം പകുതി ആയിട്ടുണ്ടെന്നുള്ളതാണ് അറിവ്. ആ സമയത്താണ് പോയിട്ടുള്ളത്. കുറെ പടങ്ങളിൽ വേണുചേട്ടന്റെ പ്രവർത്തിച്ചിട്ടുള്ളതല്ലേ. അല്ല, അപ്പൊ ഈ വേണുചേട്ടനായിട്ട് ചെയ്യുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ബോഡി കൊടുത്താൽ മതിയായിരുന്നു, അതോ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഇടേണ്ടതായിട്ട് വന്നോ? അതിന്റെ നന്ദുചേട്ടൻ നന്ദുചേട്ടനായിട്ട് തന്നെ ചെയ്താൽ മതി. അത് അവർ പറഞ്ഞത് സ്ക്രീനിൽ വരുമ്പോൾ അത് വേണുചേട്ടനായിരിക്കും. പഴയ മിമിക്രിയുടെ ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്നതുകൊണ്ട് നന്ദുചേട്ടനെ സംബന്ധിച്ച് അതൊരു വലിയ രണ്ട് ഡയലോഗ് കഴിച്ച് ബാക്കിയെല്ലാം പറഞ്ഞു കാണും. അയ്യാ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി, അതുണ്ടാവില്ല, ആ രീതിയേ ഇല്ല. വേണുചേട്ടനും വേണുചേട്ടനും പ്രിയപ്പെട്ടവരുമായിട്ട് ഒരുപാട് പേര് എല്ലാവരും ഈ വേദിയിലെത്തുന്നില്ലെങ്കിൽ ഒരു വലിയ സൗഹൃദ സംഘത്തിന്റെ നടുക്കിലാണ് എപ്പോഴും അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരാളെ കൊടുക്കണം. വേണുചേട്ടനെ ഞാൻ ആദ്യം കാണുന്നത് ആലപ്പുഴയിലൊരു ഹോട്ടലിൽ വെച്ചിട്ടാണ്. ഞാൻ കുട്ടിയായിരിക്കുമ്പോഴാണ്, സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണ്. അപ്പം ഞങ്ങളിവിടെ ഭക്ഷണം കഴിക്കാൻ പോയതാണ് തിരുവനന്തപുരത്ത് നിന്ന് ഒറ്റ വരുമ്പോൾ. അപ്പോൾ വേണുചേട്ടൻ ഇങ്ങനെ ഭയങ്കര ഗ്രേസ്ഫുള്ളായിട്ട് സ്റ്റെപ്പ് കയറി പോകുന്നു. അപ്പോൾ ഞങ്ങൾ നോക്കി ഇങ്ങനെ കൈ കാണിച്ചു. അതാണ് എനിക്ക് വേണുചേട്ടൻ്റെ ആദ്യത്തെ ഓർമ്മ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സിനിമ ചെയ്യാൻ പോയ പാസഞ്ചറിൽ, പാസഞ്ചർ യഥാർത്ഥത്തിൽ അതിലാ ഡ്രൈവറുടെ ക്യാരക്ടർ ഞാനും ശ്രീനേട്ടനും കൂടെ വിചാരിച്ചത്, ആ സിനിമ ഭയങ്കര ടെൻസ് ആയിട്ടുള്ളൊരു സിനിമ ആയതുകൊണ്ട് ഒരു കോമിക് റിലീഫ് എന്ന രീതിയിൽ അപ്പോൾ തിളങ്ങി നിൽക്കുന്നിരുന്ന സുരാജോ അങ്ങനെ ആരെങ്കിലും കാസ്റ്റ് ചെയ്യാമെന്നായിരുന്നു വിചാരം. അപ്പോൾ ദിലീപേട്ടനാണ് അത് സജസ്റ്റ് ചെയ്തത്. അല്ല, അത് അങ്ങനെയല്ല, നമുക്കതിനെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാം. അപ്പോൾ ഒരു അയാളൊരു വയസ്സനായ ആളായിരിക്കണം, ഒരു ഒരു ചൊറിയൻ, ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൈസേഷൻ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ഞങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെയാണ് വേണുചേട്ടനെയും സജസ്റ്റ് ചെയ്യുന്നതെന്ന് ദിലീപേട്ടനാണ്. അതിന് വേണുചേട്ടനോട് ഞാൻ ഫോണിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ തന്നെ വേണുചേട്ടൻ ഇഷ്ടപ്പെട്ടു, ചെയ്യാൻ സമ്മതിച്ചു. അപ്പോൾ ആ സിനിമയുടെ സ്ക്രീൻ പ്ലേയിലും ഡയലോഗ്സിലും എല്ലാം വേണുചേട്ടൻ്റേതായിട്ടുള്ള സജഷൻസ് ഉണ്ടായിട്ടുണ്ട്, ആ ക്യാരക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിലും. അതിനുശേഷം അർജുനൻ സാക്ഷി ചെയ്തപ്പോൾ അതിലൊരു ജേർണലിസ്റ്റ്, എന്തായാലും മലയാള സിനിമയായിട്ടുള്ള ഏറ്റവും വലിയ നടൻ തന്നെ പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സമയം ചെലവഴിക്കാൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. നമ്മൾ ഇത്രയും നേരം
നമ്മളെ വേണുചേട്ടൻ്റെ ആ ഒരു മലയാള സിനിമയ്ക്ക് മലയാളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. എല്ലാം സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ, അഭിമാനകരമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ എനിക്ക് വേദനാജനകമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാനുണ്ട്. അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ മോശമായപ്പോൾ പോലും അതറിയിക്കാതെ അദ്ദേഹം അഭിനയിച്ചിരുന്നു. അത് സത്യൻ മാഷിനെ പോലെയാണ്. സത്യൻ മാഷിന് ബ്ലഡ് ക്യാൻസർ ഉണ്ടായിരുന്നിട്ടും പറഞ്ഞില്ല അറിയിക്കാതെ അദ്ദേഹം അഭിനയിക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ വേണുചേട്ടന് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളപ്പോഴും അതറിയിക്കാതെ, അതാണ് ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പൈസ ഉണ്ടാക്കാനോ ഒന്നുമല്ല, ആ അഭിനയത്തോടുള്ള ആ പ്രതിബദ്ധത, ആഗ്രഹം, അതൊക്കെ സ്നേഹം, ഇഷ്ടം എന്നൊക്കെ നമുക്ക് പറയാം. അതിൽ നമ്മളൊക്കെ പരസ്പരം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഞാനും ഇന്നസെൻ്റ് ഏട്ടനും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പുള്ളി അതൊന്നും മൈൻഡ് ചെയ്തില്ല. അതൊക്കെ ഇതിൻ്റെ കൂടെ ഉള്ളതല്ലേ, അത് ചോദിക്കുന്ന അത്ര ഇഷ്ടമല്ല. തീർച്ചയായിട്ടും. അപ്പം അവസാനത്തെ കുറേ ചിത്രങ്ങൾ ഈ ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. അങ്ങനെ വേണുചേട്ടൻ്റെ ആ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര ഉദാത്തമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം മലയാള സിനിമയിൽ വർത്തിച്ചിരുന്നത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതെ ഇല്ലേ, ഈ ആരോഗ്യമൊക്കെ മറന്ന് സ്വന്തം കഷ്ടപ്പാടുകൾ, സ്വന്തം ബുദ്ധിമുട്ടുകൾ, സ്വന്തം വേദനകളെല്ലാം മറച്ചു വെച്ച് ബാക്കിയുള്ളവരെല്ലാം സന്തോഷിപ്പിക്കാനെന്ന് എല്ലാ കാലത്തും അദ്ദേഹം ശ്രദ്ധിച്ചു. മറ്റൊരു കാര്യം കൂടെ ഉള്ളത്, ഒരു കലാകാരൻ ഓരോ വർഷം കഴിയുന്നതോറും റിഫൈൻഡ് ആവുന്നു, അയാൾക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങൾ കൂടിക്കൂടി വരുന്നു, അവിഭാജ്യ ഘടകമായി മാറുന്നു. ഇപ്പം ഞാൻ ജനിക്കുമ്പം എൻ്റെ കാര്യം പറഞ്ഞു, ഞാൻ ജനിക്കുമ്പോൾ വേണിച്ചിട്ട് സിനിമയിലുള്ള ആളാണ്, എത്രയോ കാലം കഴിഞ്ഞാണ് പരിചയപ്പെടുന്നത്. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് ചില സ്റ്റേജ് ഷോകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചില സിനിമകളിൽ ഒന്നിച്ച് അഭിനയിക്കാനൊക്കെ ചെല്ലുമ്പം അവരുടെ ഒരു ജീവിതാനുഭവങ്ങളോ അവർ വന്ന വഴികളോ അവർ വർക്ക് ചെയ്തിട്ടുള്ള ലെജൻസോ അല്ലെങ്കിൽ സ്വയമേ ലെജൻഡാണെന്നുള്ള ഒരു ബോധ്യമോ ഒരിക്കൽ പോലും ഒരു ഒരു കണമായി പോലും ഒരു ഈഗോയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ എല്ലാം നമ്മൾ എഴുതുന്ന സ്റ്റേജ് ഷോകളിൽ, സ്റ്റേജ് പരിപാടിയിൽ വരാൻ, കൂട്ടത്തെ പാട്ട് പാടാൻ, അതിൽ അഭിപ്രായം പറയാൻ, അതിൻ്റെ കൂടെ നിൽക്കാൻ എന്നൊക്കെ പറയുന്ന ഒരു നമ്മുടെ തന്നെ സംഘടനയുടെ ചില ഷോകൾക്ക്, അല്ലാത്ത ചില സ്റ്റേജ് ഷോകൾക്ക്, കാരണം സിനിമയിലുള്ള എല്ലാവരും സ്റ്റേജ് ഷോകൾക്ക് വരാറില്ല, ഒരു അവാർഡ് മേടിക്കും പോകുന്നുള്ളതുള്ളു. വേണിച്ചേട്ടൻ അങ്ങനെ എന്താ സ്റ്റേജിൽ ചെയ്യാൻ വലിയ താല്പര്യമുള്ള ആളാണ്. അരങ്ങിൽ നിന്ന് വന്ന ആളല്ലേ, അരങ്ങ് ഒരു വലിയ ഇഷ്ടമുള്ള ആളാണ്. അതാണ് ഇപ്പം ഗൾഫിൽ പോയെന്ന് പറഞ്ഞിടത്ത് നിന്നാണ്, നന്ദിച്ചേട്ടൻ പോയെന്ന് പറഞ്ഞിടത്ത് നിന്നാണ് ഞാൻ ആലോചിച്ചത്. അത്രയും അരങ്ങിനോട് താല്പര്യമുള്ള ഒരാളും കൂടി ആയിരുന്നു വേണുചേട്ടൻ. അദ്ദേഹത്തിന്റെ പൂരം പടം നടക്കുന്ന ലൊക്കേഷൻ ആണ് വന്നത്, പൂരം ഡയറക്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ഡയറക്ട് ചെയ്തിട്ടുണ്ട്, അത് ഡയറക്ടറാണ് ഈ ട്രിപ്പിന് വന്നത്. അപ്പം സംവിധായകനായിട്ടുണ്ട്, കഥാകൃത്ത് ആയിട്ടുണ്ട്. കാറ്റത്തെ കിളിക്കൂട് എന്ന് പറയുന്ന സിനിമയുടെ കഥ അദ്ദേഹത്തിൻ്റെതാണ്. മാധ്യമ പ്രവർത്തകനുണ്ട്, സിനിമകളുണ്ട്, സമസ്ത മേഖലകളിലും അദ്ദേഹം ഉണ്ട്. വേണുചേട്ടൻ കലയ്ക്ക് വേണ്ടിയാണ് ജനിച്ചത്, കലയ്ക്ക് വേണ്ടിയാണ് ജീവിച്ചത്, കലയ്ക്ക് വേണ്ടി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും. അതെ, ഇന്ന് നമ്മളിപ്പോ ഒരു എപ്പിസോഡിൽ ഇത്രയും പറഞ്ഞിട്ട് ഇനി ഒരു 4 എപ്പിസോഡും കൂടി ഉണ്ട്. എനിക്ക് പറയാൻ ഈ ഇഷ്ടം പോലെ കാര്യങ്ങൾ എല്ലാവർക്കും, അതായത് എത്ര പേർക്ക് ഇപ്പം ജഗദീഷ് ചേട്ടനും അതുപോലെ നന്ദു പുതുവാളിനും മാഷക്കും നമുക്കൊക്കെ എത്ര പറയാണ്ട്, വേണുചേട്ടൻ മരിച്ചൊരു 15 ദിവസം കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ പോയത്. ഞാനും നമ്മുടെ കല്ലറ ഗോപനും അലക്സ് എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്തും കൂടി വീടിന്റെ ഉമ്മറത്ത് ചേച്ചിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു കാക്ക അവിടെ വന്നിരുന്ന് ഞങ്ങളുടെ സംസാരത്തിൻ്റെ ഇടയിൽ കംപ്ലീറ്റ് ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളിങ്ങനെ വേണിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ പറയുന്നു, ഈ കാക്ക അവിടെ ഇരുന്നു കൊണ്ട് ഇതിലിങ്ങനെ ഞങ്ങളുടെ വർത്തമാനത്തിൻ്റെ ഇടയ്ക്ക് ഈ കാക്കയുടെ ശബ്ദം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എത്ര മിനിറ്റാന്ന് അറിയാം, 45 മിനിറ്റ് നേരം. അപ്പം ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് നോക്കും, ചേച്ചി അകത്തേക്ക് പോയി. അപ്പം ഞങ്ങൾ നമ്മളവിടെ നിൽക്കുന്ന ഒരാളോട് ചോദിച്ചു, ഈ കാക്ക അവിടെ വരാറുണ്ടോ? ഈ കാക്കയെ ഇവിടെ ഞങ്ങൾ ഇതുവരെ മുമ്പ് കണ്ടിട്ടില്ല. അതായത് അതൊക്കെ ചിലപ്പോൾ ഒരു പ്രസൻസ് ആയിരിക്കാം. അതുകൊണ്ടാണ് ഇതേ പറഞ്ഞല്ലോ, ആ കാക്കയുടെ രൂപത്തിൽ വന്ന് വേണിച്ചേട്ടനായിരിക്കും, അങ്ങനെയാണല്ലോ ആത്മാവ് നമ്മൾ വിശ്വസിക്കുന്നു. അതെ, അതാണ് ജഗദീഷേട്ടൻ പറഞ്ഞ ഇപ്പോഴും അദ്ദേഹം ജീവിച്ചുണ്ട് നമുക്ക്. എന്നല്ല, ഇങ്ങനെ എത്ര 1000 ആളുകൾക്ക് അനുഭവങ്ങൾ പറയാനുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും ഒരാളെ കുറിച്ച് എന്നുള്ളതാണ്. ഇപ്പൊ പലതവണയെ നമ്മൾ പല, അതുകൊണ്ടാണ് നമ്മള് മാഷോട് ഒരു പാട്ടുകൂടെ പാടാൻ പറയും. അതെ, നഷ്ടസ്വരം ആ പാട്ട് പാടുന്നതിന് ഒരു കാര്യം മാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഇന്നത്തെ യുവതലമുറ സിനിമയിലേക്ക് വരാൻ ആഗ്രഹമുള്ളവർ വേണിച്ചേട്ടൻ്റെ സിനിമകൾ എടുത്ത് കാണുക, ആ മെയ്വഴക്കം, ആ കയ്യടക്കം അതൊക്കെ മനസ്സിലാക്കുക. റഫറൻസ് എങ്ങനെയാണ് ഒരു കഥാപാത്രമായിട്ട് മാറുക, സംസാരിക്കേണ്ടത് എങ്ങനെ, ചലിക്കേണ്ടത് എങ്ങനെ,
കൈയെടുക്കേണ്ടത് എങ്ങനെ, കാലെടുക്കേണ്ടത് എങ്ങനെ, അഭിനയിക്കല്ല കഥാപാത്രമായിട്ട് മാറുക. മാത്രമല്ല ഈ നേരത്തെ പറഞ്ഞ ഈ കൂത്തിന്റെയും കൂടിയാട്ടത്തിന്റെയും കഥകളിയുടെയും ആ ഒരു പശ്ചാത്തലം, കാവാലൻ സാറിന്റെ തിരുവരങ്ങിന്റെ തനത് നാടകവേദിയുടെ പശ്ചാത്തലം, ആ അതും അറിയാം, ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ആക്ടിംഗും അറിയാം അല്ലേ. പിന്നെ തീർച്ചയായിട്ടും തമിഴിൽ ഉൾപ്പെടെ അന്യൻ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങുമ്പോ അതിലും അന്ന് നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് പരിചയമുള്ള ഡയറക്ടർ ഫസ്റ്ററ് കാണുന്നത് വേണുചേട്ടനാണ്. അതെ അതെ, അവിടെ ഉണ്ട്. ഒരേ സമയം സ്റ്റൈലൈസ്ഡ് ആക്ടിങ്ങും ഒരേ സമയം റിയലിസവും ബ്ലെൻഡ് ചെയ്ത ഒരു ആക്ടറാണ്. നെടുമുടി വേണു, ശിവായി സാറ് പറഞ്ഞതാണ്, നെടുമുടി വേണു എന്ന് പറഞ്ഞപ്പോ പരിചയപ്പെട്ടപ്പോ ഞാൻ നെടുമുടി വേണപ്പോ നീ നെടുമുടി അല്ലടാ നീ കൊടുമുടി വേണു എന്നാണ് മഹാനടനായിട്ടുള്ള ശിവായി സാറ് അദ്ദേഹത്തിന്. ഈ ഒരു നോട്ടില് മാഷ് ഒരു പാട്ടും കൂടെ പാടിയാൽ തീർച്ചയായിട്ടും നമുക്ക് നഷ്ടസ്വർഗങ്ങളെ പാടാം. നഷ്ടസ്വർഗങ്ങളെ, അതെ, സ്വർഗങ്ങളെ നഷ്ടസ്വർഗങ്ങളെ നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെനിക്കൊരു ദുഃഖസിംഹാസനം നൽകി തപ്ത നിശ്വാസങ്ങൾ ചാമരം വീശുന്ന ഭഗ്നസിംഹാസനം നൽകി നഷ്ടസ്വർഗങ്ങളെ. നമ്മുടെ തമ്പി സാറിന്റെ വരികള്, അമ്പിളിയുടെ ഡയറക്ഷനിലെ സിനിമ, വേണുചേട്ടന്റെ നായക കഥാപാത്രം, ഇവിടെ വരുന്ന എപ്പിസോഡുകളിൽ നിന്നൊരു ആൽബം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് ജഗദീഷ് ചേട്ട വരൂ, ബാക്കി എല്ലാവരും വരും. അഭിനയകലയിൽ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയ പ്രതിഭയാണ് നെടുമുടി വേണുചേട്ടൻ. അടുത്ത അധ്യായത്തിൽ മറ്റൊരു അതുല്യ കലാകാരി.